ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നത് നമ്മള് മിനി എക്സ്കവേറ്റർ മിനി എക്സ്കവേറ്ററിന്റെ ഒരു ചെറിയൊരു കാര്യം പറയാനാണ്. അതായത് മെയിൻ ആയിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, വണ്ടി ഓരോ സൈഡിലൊക്കെ ഒതുക്കിയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീറ്റർ, അതായത് നമ്മുടെ പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ താക്കോലിടുന്ന ചാവി ബട്ടൺ, ചാവിയുടെ സൈഡ്, പിന്നെ മീറ്റർ ബോക്സ്, ഈ ഇത്ര സ്ഥലങ്ങൾ നമ്മൾ കവറിട്ട് നന്നായിട്ട് വെള്ളം ഒട്ടും കയറാത്ത രീതിയിൽ കവർ ചെയ്ത് വെക്കണം. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ വണ്ടി സാനി 35 ആണ്, അദ്ദേഹത്തിന്റെ വണ്ടി എന്തോ വെള്ളം ഇറങ്ങി ഷോർട്ടായി എന്തോ കംപ്ലൈന്റ് പറഞ്ഞു. പിന്നെ നമ്മൾ ആദ്യം നമ്മുടെ കൂട്ടുകാരന്റെ വണ്ടിയുടെ സാക്സസിന്റെ മീറ്ററിൽ വെള്ളം ഇറങ്ങി, മീറ്ററും കാര്യങ്ങളൊക്കെ പോയി. അപ്പൊ കമ്പനി അത് വെള്ളം കയറിയൊന്നും മാറ്റി തരുന്നില്ല, അത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഈ മീറ്റർ മൂടുമ്പോൾ മീറ്ററും ചാവി സ്റ്റാർട്ടിംഗ് ബട്ടന്റെ അവിടെ മാത്രമല്ല, ഈ ബോക്സ്, അതായത് ഈ സാനിക്കൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി ഇലക്ട്രോണിക്സിന്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സെൻസറിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെയും കൂടിയും കവർ ചെയ്യാൻ പാകത്തിന് മൊത്തത്തിൽ മൂടാനും നന്നായിരിക്കും. അപ്പൊ മൊത്തത്തിൽ മൂടിയില്ലെങ്കിൽ തന്നെ എപ്പോഴും മീറ്ററും മറ്റുള്ള കാര്യങ്ങളും മൂടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെ മെയിനായിട്ട് സാനിക്കൊക്കെ നമുക്ക് തന്നെ കംപ്ലൈന്റ് വെച്ചാൽ തന്നെ ആയിരിക്കും സ്റ്റാർട്ടാവും വേണ്ടി, പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ടായാൽ പിന്നെ ഓഫ് ആവില്ല, അങ്ങനെ പറഞ്ഞു. പിന്നെ ചൂട്, മറ്റേ ചൂടായി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അംശം പോയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവാറുണ്ട്. ആദ്യം അങ്ങനെയായിരുന്നു, നമുക്ക് അത് അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ മൂടി കഴിഞ്ഞപ്പോൾ പിന്നെ നോ പ്രോബ്ലം, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ആ പുതിയ വീടായിട്ട് നമുക്ക് കാണാം. ഓക്കെ.